ഇതാണ് ഈ കോൺഗ്രസിന്റെ കുഴപ്പം. ഒന്നും കരുതക്കുട്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ അന്നും തയ്യാറല്ല, ഇന്നും സാധിക്കില്ല. വേണമെന്ന് വെച്ചാലും അത് ചെയ്യില്ല. ആരാകും കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി? ആ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പുറത്ത് NDA ക്യാമ്പിൽ ഇപ്പോഴേ ആ സീറ്റ് ബുക്ക്ഡ് ആണ്. ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്ന് വട്ടം കാണാപ്പടം പഠിച്ചതുപോലെ അണികൾ ഉരുവിടും. മോദി എന്ന് അതും തല്ലിപ്പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അത് കേൾക്കുമ്പോൾ രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഒക്കെ മുഖത്ത് രോഷം ഇരച്ചു കയറും. അതുമൊന്നും കാണേണ്ട കാഴ്ചയാണ്. ആരാകും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യം പ്രകടന പത്രിക പ്രകാശിപ്പിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ഒന്ന് ചോദിച്ചു പോയതാണ്. അതിന് തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഇന്ത്യ സഖ്യം ഒന്നിച്ചെടുക്കുന്ന തീരുമാനമാകും ഭാവി പ്രധാനമന്ത്രി എന്നും രാഹുൽ പറഞ്ഞത് പക്ഷേ നന്നായി. എന്നാൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കോ മറുത്തൊന്നും പറയാനുമില്ല. പ്രകടന പത്രികയുടെ പ്രകാശന വേദിയിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. എന്നാൽ വേദിയിൽ സ്ഥാപിച്ചിരുന്ന ബാനറുകളിൽ രാഹുലിന്റെയും ഖാർഗെയുടെയും ചിത്രങ്ങൾ മാത്രം. പ്രകടന പത്രികയുടെ കവർ ചിത്രത്തിലും രാഹുലും ഖാർഗെയും മാത്രം. മുൻ അധ്യക്ഷൻ എന്ന നിലയിലാണ് രാഹുലിനെ ഉൾപ്പെടുത്തിയതെങ്കിൽ സോണിയാഗാന്ധിക്കും അത് ബാധകമാകേണ്ടതായിരുന്നു. സോണിയാഗാന്ധിക്ക് പുറമേ മൻമോഹൻ സിംഗിന്റെ ചിത്രവും ഉള്ളിലേക്ക് മാറി. പ്രായമായവർ പിന്നിൽ നിൽക്കട്ടെ എന്നായിരിക്കും ഇപ്പോൾ പാർട്ടിയിലെ തീരുമാനം. 2004 പ്രകടന പത്രികയുടെ കവർ ചിത്രത്തിലെ ഏക നേതാവ് സോണിയാഗാന്ധിയായിരുന്നു. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ BJP മറുപടിയായി ഗ്രാമീണരോട് സംസാരിക്കുന്ന സോണിയ. ഭരണം കിട്ടിയപ്പോൾ ആരായി പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്. സോണിയയും മൻമോഹൻ സിംഗും പുഞ്ചിലോട് നിൽക്കുന്നതായിരുന്നു 2009 പ്രകടന പത്രികയുടെ മുഖചിത്രം. ഇക്കുറി പത്രികയുടെ മുഖചിത്രത്തിൽ രാഹുലും ഖാർഗെയ്ക്കും ഒരുപോലെ സ്ഥാനം കിട്ടി. ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഇവരിൽ ആരെയാകും ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയെ നിർദ്ദേശിക്കുക? അതോ ഇന്ത്യാ സഖ്യത്തിന് ബദലായി മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണത്. ഇക്കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രകടന പത്രികയിലെ മുദ്രാവാക്യങ്ങൾ ഇവയാണ്. 2004 മാറ്റത്തിനുള്ള സമയമായി. കോൺഗ്രസിനൊപ്പം പുരോഗതി. 2009 അത് മാറി. സാധാരണക്കാരുടെ മുന്നോട്ടുള്ള ചുവട്, ഓരോ ചുവടിലും സുശക്ത ഭാരതം. 2014 നിങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ ഉറപ്പ്, അത് പക്ഷേ പാലിക്കപ്പെടാതെ പോയി. 2019 കോൺഗ്രസ് പറഞ്ഞത് പാലിക്കും, അതും പാലിക്കപ്പെടാതെ പോയി. ഈ 2024 പുതിയൊരു മുദ്രാവാക്യമാണ് കഷ്ടകാലം മാറ്റം കൈപ്പത്തി. ഇനി അതിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുൻനിർത്തി BJP വിമർശിച്ചിരിക്കുന്ന മൊത്തം മുസ്ലിം ലീഗിനെയാണ്. പ്രകടന പത്രികയിൽ സ്വാതന്ത്ര്യസമര കാലത്തെ മുസ്ലിം ലീഗിന്റെ വിഭജന അജണ്ടയാണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നേരിട്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. 2019 പോലെ ഇത്തവണയും കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുൻനിർത്തി മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു വർഗീയ ബന്ധമുണ്ട് എന്ന രീതിയിൽ ഉത്തരേന്ത്യയെ പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ BJP ശ്രമം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ, രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അത് അമേരിക്കയിലെയും തായ്ലൻഡിലെയും ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി യാത്ര ചെയ്യാൻ പോകുന്ന ഇടങ്ങളാണോ എന്ന് BJP ചോദിച്ചപ്പോൾ അതിനുമില്ല കോൺഗ്രസിനൊരു മറുപടി. എങ്കിലും ഇടതു പാർട്ടികൾ മുഖ്യ പങ്കാളികളായ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യാൻ പക്ഷേ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസിനെ തളർത്തണമെങ്കിൽ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെതിരെ പറയണമെന്ന് മോദിക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തെ പഴിക്കാതെ പ്രകടന പത്രിക മുൻനിർത്തി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഉത്തരേന്ത്യയിൽ എടുത്തു കാട്ടാനുള്ള BJP വീണ്ടും ഒരു ശ്രമം. മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് പ്രകടന പത്രികയിൽ ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണെന്നും മോദി പറഞ്ഞത് എന്തായാലും നന്നായി. എന്തായാലും ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയിൽ സജീവമാണെന്ന് മോദി മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോൺഗ്രസ് തന്നെ BJP പരിഹാസത്തിന് ഇട്ടുകൊടുത്തിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഒന്നുകിൽ കോൺഗ്രസ് ഒന്നും ചെയ്യാതെ തക്ക സമയത്ത് മിണ്ടാതെ ഒന്നും ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ അതിൽ തങ്ങൾ അടിക്കാൻ എന്തെങ്കിലും ഒരെണ്ണം ഇട്ടുകൊടുത്തിരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ രാഹുലിനോ സോണിയയ്ക്കോ ഖാർഗെയ്ക്കോ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് ഖാർഗെയിലൂടെ കോൺഗ്രസിന്റെ അധികാരവും പ്രതാപവും ഒഴുകി മാറുന്നു എന്ന് തന്നെയാണ് അർത്ഥം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ആശയങ്ങളോട് ചേരുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റേത്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായാൽ ഇടതുപക്ഷവുമായി ഇന്ത്യ മുന്നണിയിൽ കേരളത്തിന് പുറത്തെങ്കിലും ഒന്നിച്ച് നീങ്ങാനാകൂ എന്ന് കോൺഗ്രസ് തന്നെ ഓർക്കുന്നതാണ് നല്ലത്.